ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. സംസ്ഥാനത്ത് ലോക്ഡൌൺ ഇളവുകൾക്കായി ചീഫ് സെക്രട്ടറി തല ശുപാർശ. വാരാന്ത്യ ലോക്ഡൌൺ ഞായറാഴ്ച മാത്രമാക്കണമെന്നും ആഴ്ചയിൽ 6 ദിവസം കടകൾ തുറക്കാൻ അനുമതി നൽകണമെന്നും നിർദ്ദേശം. തീരുമാനം വൈകിട്ട് ചേരുന്ന അവലോകന യോഗത്തിൽ. LGS റാങ്ക് പട്ടിക നീട്ടാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. എല്ലാവർക്കും സർക്കാർ ജോലി വേണമെന്ന നിലപാട് കേരളത്തിൽ മാത്രമാണ് ഉള്ളതെന്നും ഹൈക്കോടതി. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.99% തിരുവനന്തപുരം മേഖല മുന്നിൽ. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പരപ്പുഴയ്ക്ക് കുറുകെ അടിയന്തരമായി താൽക്കാലിക നടപ്പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് പാഴ്വാക്കായി. നിർമ്മാണം പുനരാരംഭിച്ച യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാലം ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന ആവശ്യം. കരമുക്ക് സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് 36 ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ പ്രതിപിടിയിൽ. കണ്ടശാങ്കടവ് സ്വദേശി ആന്റോയാണ് അറസ്റ്റിലായത്. ഐ പി എസ് ചമഞ്ഞ ലക്ഷങ്ങൾ തട്ടിയ കേസിൽ അറസ്റ്റിലായി. ജാമ്യത്തിലിറങ്ങിയ അമ്മയും മകനും സമാന കേസിൽ വീണ്ടും അറസ്റ്റിലായി. കോഴിക്കോട് സ്വദേശികളായ ശ്യാമള, വിപിൻ കാർത്തിക് എന്നിവരാണ് ഗുരുവായൂർ പോലീസിന്റെ പിടിയിലായത്. നമസ്കാരം, വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ലോക്ഡൌൺ ഇളവുകൾക്കായി ചീഫ് സെക്രട്ടറി തല ശുപാർശ. വാരാന്ത്യ ലോക്ഡൌൺ ഞായറാഴ്ച മാത്രമാക്കണം. ആഴ്ചയിൽ 6 ദിവസം എല്ലാ കടകളും തുറക്കാൻ അനുമതി നൽകണം തുടങ്ങിയവയാണ് പ്രധാന ശുപാർശകൾ. കടകളുടെ പ്രവർത്തന സമയം കൂട്ടും. എത്ര സമയം കടകൾ തുറക്കാമെന്നതിലും തീരുമാനം ഇന്നറിയാം. TPRന് പകരം രോഗികളുടെ എണ്ണം നോക്കിയാകും നിയന്ത്രണം. ഇന്ന് വൈകിട്ട് ചേരുന്ന അവലോകന യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കും. കോവിഡ് നിയന്ത്രണങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവലോകന യോഗത്തിൽ നിരവധി ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും. രോഗവ്യാപനം കൂടിയ വാർഡുകൾ മാത്രം അടച്ചുള്ള ബദൽ നടപടി ആലോചനയിലുണ്ട്. നിലവിലെ രീതി മാറ്റി മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാവും പ്രധാന നിർദ്ദേശം. നിലവിലെ നിയന്ത്രണങ്ങൾ ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ ഉപകരിക്കുന്നില്ലെന്നും കടകൾ കൂടുതൽ സമയവും ദിവസവും തുറക്കാൻ അനുവദിക്കണമെന്നുമാണ് പോലീസിനെയും ശുപാർശ. ഓണക്കാലത്ത് വ്യാപാരം സജീവമാക്കാനായി ഏതാനും ദിവസങ്ങളിലേക്ക് കൂടുതൽ ഇളവ് നൽകുന്നത് ആലോചനയിലുണ്ടെങ്കിലും അത് സുപ്രീംകോടതി നിർദ്ദേശത്തിന് വിരുദ്ധമാകും എന്നാണ് സർക്കാരിന് ലഭിച്ച ഉപദേശം. കാരണം ബലിപ്പെരുന്നാളായി പ്രത്യേക ഇളവ് നൽകിയതിനെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. LGS റാങ്ക് പട്ടിക നീട്ടിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. LGS റാങ്ക് പട്ടികയുടെ കാലാവധി 3 മാസം നീട്ടാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ PSC നൽകിയ അപ്പീലാണ് ഹൈക്കോടതി തള്ളിയത്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പുറത്തുള്ളപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുന്നത് എന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചു. സെപ്റ്റംബർ അവസാനം വരെയാണ് ലാസ്റ്റ് ഗ്രേഡ് പട്ടികയുടെ കാലാവധി ദീർഘിപ്പിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടത്. അതേസമയം എല്ലാവർക്കും സർക്കാർ ജോലി വേണമെന്ന നിലപാട് കേരളത്തിൽ മാത്രമാണുള്ളത്. ബിരുദമൊക്കെ നേടിയാൽ മറ്റ് ജോലി എന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്നും സർക്കാർ ജോലി എന്നത് അന്തിമമല്ലെന്നും മറ്റൊരു ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി നിരീക്ഷിച്ചു. സർക്കാർ വരുമാനത്തിൽ 75% ചിലവാക്കുന്നത് ശമ്പളത്തിനും മറ്റ് ആനുകൂല്യത്തിനുമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മേഖലയാണ് ഏറ്റവും മുന്നിൽ. 99.99% വിജയം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ പരീക്ഷ റദ്ദാക്കിയിരുന്നു. ഇതിനു പകരമായി വിദ്യാർത്ഥികൾ വർഷം മുഴുവൻ എഴുതിയ പരീക്ഷയുടെ മാർക്കും ഇന്റേണൽ അസസ്മെന്റുകളുടെ മാർക്കും അപ്ലോഡ് ചെയ്യാൻ സ്കൂളുകളോട് CBSE ആവശ്യപ്പെട്ടിരുന്നു. ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫലപ്രഖ്യാപനം. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പരപ്പുഴയ്ക്ക് കുറുകെ അടിയന്തരമായി താൽക്കാലിക നടപ്പാലം നിർമ്മിക്കുമെന്ന MLA പൊതുമരാമത്ത് വകുപ്പിന്റെയും ഉറപ്പ് പാഴ്വാക്കായി. പുകത്തൂർ മേഖലയിൽ നിന്നും തൃശൂരിലേക്കുള്ള പ്രധാന റോഡിലെ പരപ്പുഴ പാലം പൊളിച്ച് കാൽനടയാത്ര പോലും സാധ്യമല്ലാതായിട്ട് 6 മാസം പിന്നിട്ടു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പ്രതിഷേധം ശക്തമായതോടെ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷതയിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിലായിരുന്നു ജൂലൈ അവസാനം നടപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അധികൃതർ
ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയത്. ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്ന അവലോകന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ചാവക്കാട് തഹസിൽദാർ, പോലീസ് ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഓഗസ്റ്റ് ആദ്യവാരമായിട്ടും താൽക്കാലിക നടപ്പാല നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ലെന്നും ഇത് പൊതുജനങ്ങളെ മുഴുവൻ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റുമായ ഒ ജെ ഷാജൻ പറഞ്ഞു. ജനങ്ങളൊക്കെ വലിയ ഒരു പ്രതീക്ഷയോടെയാണ് ജൂലൈ 31 കാത്തിരുന്നത്. അതിനുശേഷം ആളുകൾക്ക് തൽക്കാലം നടന്നു പോകാനെങ്കിലും കഴിയാവുന്ന ഒരു പാലം ഇവിടെ യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഉണ്ടായത്. അടിയന്തിരമായി തന്നെ താൽക്കാലിക പാലം നിർമ്മിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഒരു നാടിനെ വെട്ടിമുറിച്ച രീതിയിലാണ് ഇപ്പോൾ ഈ റോഡ് കിടക്കുന്നത്. പെരുവല്ലൂർ പരപ്പുഴ പാലം പുനർനിർമ്മാണത്തിന് 3.87 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. ഇതേ തുടർന്ന് പരപ്പുഴ പാലവും പിന്നീട് അശാസ്ത്രീയമായി നിർമ്മിച്ച 34 മീറ്റർ നീളമുള്ള സമാന്തര റോഡും പൊളിച്ചു നീക്കിയതോടെയാണ് ജനങ്ങൾ പൂർണ്ണമായും യാത്രാ ദുരിതത്തിലായത്. ബസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും കാൽനട യാത്രക്കാർ പോലും 6 കിലോമീറ്ററോളം ദൂരം തകർന്ന അന്നകര കോക്കൂർ റോഡിലൂടെ സഞ്ചരിച്ച് വേണം പ്രധാന റോഡിലെത്താൻ. കോവിഡുമായി ബന്ധപ്പെട്ട ലോക്ഡൌണും കാലവർഷ മഴയുമാണ് പരപ്പുഴ പാലം നിർമ്മാണം മന്ദഗതിയിലാകാൻ കാരണമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ MLA യുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാത്തതും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ ലാഭത്തിനായി തിരക്കിട്ട പാലം പൊളിക്കുകയായിരുന്നുവെന്ന് BJP നേതാക്കളും കുറ്റപ്പെടുത്തി. നിർത്തിവെച്ച പെരുവല്ലൂർ പരപ്പുഴ പാലം നിർമ്മാണം പുനരാരംഭിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് അറുതി വരുത്തണമെന്നാണ് മുഴുവൻ നാട്ടുകാരുടെയും ആവശ്യം. TCV പാവറട്ടി. മുക്കുപണ്ടം പണയം നൽകി കാരമുക്ക്. സർവീസ് സഹകരണ ബാങ്കിൽ 56,57,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടശാങ്കടവ് സ്വദേശി തേക്കാനത്ത് ആന്റോയാണ് പിടികൂടിയത്. ബാങ്കിൽ വ്യാജ സ്വർണം പണയപ്പെടുത്തി 22 തവണകളായാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ബാങ്ക് പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ പ്രതി ഒളിവിൽ പോകുകയായിരുന്നു. SHO പ്രശാന്ത് ക്ലിൻഡ്, SI ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ പേരിലുള്ള വസ്തുക്കൾ ലേലം ചെയ്ത് ബാങ്ക് നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിച്ചിരുന്നു. IPS ചമഞ്ഞ ലക്ഷങ്ങൾ തട്ടിയ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ മകനും അമ്മയും സമാന കേസിൽ വീണ്ടും അറസ്റ്റിലായി. കോഴിക്കോട് രാമനാട്ടുകര നികേതം വീട്ടിൽ വിപിൻ കാർത്തിക്, അമ്മ ശ്യാമള എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജരേഖ ചമച്ച് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 24 ലക്ഷം തട്ടിയ കേസിലാണ് ഗുരുവായൂർ ACP KG സുരേഷ്, CIC പ്രേമാനന്ദ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. 14 ലക്ഷത്തിന്റെ കാർ വാങ്ങാനായി ലോണെടുത്ത ശേഷം വില കുറഞ്ഞ വണ്ടി എടുക്കുകയും RC ബുക്ക് തിരുത്തി അതേ വാഹനമാണെന്ന് കാണിച്ച് ബാങ്കിനെ കബളിപ്പിക്കുകയുമായിരുന്നു. പിന്നീട് മറ്റൊരു വാഹനത്തിന് 10 ലക്ഷവും വായ്പയെടുത്തിരുന്നു. രണ്ടു വാഹനങ്ങളുടെയും തിരിച്ചടവ് ഇല്ലാതായതോടെ കഴിഞ്ഞ February 26 ബാങ്ക് ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി. വിപിൻ നേരത്തെ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷം കാർത്തിക് വേണുഗോപാൽ എന്ന പേരിൽ കോഴിക്കോട് വാടക വീടെടുത്ത് താമസിച്ചു വരികയായിരുന്നു. വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇയാളെ ഗുരുവായൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. സമാന കേസിൽ 2019 ഒക്ടോബർ 27 അമ്മയെയും മകനെയും ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾ തട്ടിപ്പ് ആവർത്തിച്ചു വരികയാണെന്ന് SCP KG സുരേഷ് പറഞ്ഞു. ഗുരുവായൂരിലെ ബാങ്ക് മാനേജരായ കുന്നംകുളം സ്വദേശി സുധയെ കബളിപ്പിച്ച് 97 പവനും 25 ലക്ഷം രൂപയും തട്ടിയെടുത്ത കേസിലായിരുന്നു നേരത്തെ ഇവർ അറസ്റ്റിലായത്. പിന്നീട് ഇവർക്കെതിരെ ബാങ്കുകാരടക്കം നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തി. വിപിൻ IPS ഉദ്യോഗസ്ഥനാണെന്ന വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിവിധ ബാങ്കുകളിൽ നിന്ന് ആഡംബര കാറുകൾ വായ്പയെടുക്കുകയും പിന്നീട് വായ്പ അടച്ചു തീർന്നതായുള്ള വ്യാജരേഖയുണ്ടാക്കി കാർ മറിച്ച് വിൽപ്പന നടത്തുകയുമാണ് പതിവ്. തൃശൂർ സിവിൽ സ്റ്റേഷൻ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഓഫീസർ എന്ന വ്യാജരേഖയുണ്ടാക്കി ശ്യാമളയാണ് വിപിന് ബാങ്കുകളിൽ ജാമ്യം നിന്നിരുന്നത്. ടെമ്പിൾ SI KV സുനിൽകുമാർ, ASI ശ്രീജി, സീനിയർ CPO സോജുമോൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ഗുരുവായൂർ. തെക്കുകര മണലിത്തറയിൽ കൃഷിയിടത്തിൽ നിന്ന് ഷോക്കേറ്റ മധ്യവയസ്കൻ മരിച്ചു. മണലിത്തറ മലാക്ക ഇടക്കാടൻ വീട്ടിൽ 52 വയസ്സുള്ള സുനീഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി കോരഞ്ചിറയിലെ പാടത്തേക്ക് പോയതായിരുന്നു സുനീഷ്. കൂടെയുണ്ടായിരുന്ന അയൽവാസിയായ സുരേഷാണ് സുനീഷിന് ഷോക്കടിച്ച വിവരം അയൽവാസികളെ അറിയിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു. സുനീഷ് ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. രാത്രികാലങ്ങളിൽ സ്വന്തം കൃഷിസ്ഥലത്തേക്ക് പോകാറുണ്ട്. കാട്ടുപന്നിയെ പിടിക്കുന്നതിനായി ആരെങ്കിലും ഷോക്കിട്ടതാണെന്നാണ് സംശയിക്കുന്നത്. അപകടം വിതയ്ക്കുന്ന ബൈക്ക് റേസിംഗിന് തടയിടാൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ഓപ്പറേഷൻ റാഷ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധന തുടങ്ങി. പിടിയിലാകുന്നവർക്കെതിരെ കേസെടുക്കുന്നതിനൊപ്പം ലൈസൻസും റദ്ദാക്കും.
ബൈക്ക് റേസിംഗ് പോലുള്ള അഭ്യാസ പ്രകടനങ്ങൾ കൂടുതലായി നടക്കുന്ന റോഡുകളും സ്ഥലങ്ങളും കണ്ടെത്തിയെന്ന് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോജ് ശങ്കർ പറഞ്ഞു. രൂപമാറ്റം വരുത്തിയ ആഡംബര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ ഹരമാക്കി മാറ്റിയ സംഘങ്ങൾ നിരത്തുകളിൽ സജീവമാണ്. തിരക്ക് കുറഞ്ഞ ബൈപ്പാസ് റോഡുകളാണ് റേസിംഗിന് തെരഞ്ഞെടുക്കുന്നത്. വൻതുക പന്തയം വെച്ച് വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുമുണ്ട്. റേസിംഗിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാം റീൽസ് സ്റ്റോറി തുടങ്ങിയവയായി പോസ്റ്റ് ചെയ്യും. പല യുവാക്കളും ഇത്തരം വീഡിയോകളിൽ ആകൃഷ്ടരായി റേസിംഗിനെത്തുന്നുണ്ട്. കൂടാതെ പഴയ മോഡൽ വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി റേസിംഗ് മോഡൽ ആക്കുന്നതും ഇവയുടെ സൈലൻസർ മാറ്റുന്നതും മറ്റ് മോഡൽ വാഹനങ്ങളുടെ പാർട്സ് മാറ്റിയിടുന്നതും പതിവാണ്. എക്സ്ട്രാ ലൈറ്റുകളും വിവിധ നിറത്തിലുള്ള ലൈറ്റുകളും ഇക്കൂട്ടത്തിൽ ഫിറ്റ് ചെയ്യുന്നവരുമുണ്ട്. ന്യൂ മോഡൽ ബൈക്കുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ നാരോ ടൈപ്പ് മാതൃകയിൽ ഉള്ളതും വിവിധ നിറത്തിലുള്ളതുമാണ്. ചങ്ങനാശ്ശേരി പാലാത്ര മൂർക്കുളങ്ങര ബൈപ്പാസ് റോഡിലെ അപകടത്തെ തുടർന്നാണ് പോലീസ് പരിശോധന കർശനമാക്കിയത്. ന്യൂജൻ മോഡൽ ബൈക്കുകളിലാണ് കൂടുതലായും പരിശോധന നടത്തിയത്. രണ്ടു ദിവസമായി 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. കോവിഡ് പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടിയ വ്യാപാരികൾ കളക്ടറേറ്റിന് മുന്നിൽ ജീവിത സമരം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജീവിത സമരം സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിന്നി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. കടകൾ തുറക്കുന്നതിന് നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ബിന്നി ഇമ്മട്ടി ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ടി ബാബു ആന്റണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ, അഡ്വക്കേറ്റ് കെ ആർ അജിത് ബാബു, പി കെ രമേശ്, പി ടി ഡേവിസ്, ബിന്ദു സജി തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതം വഴിമുട്ടിയ ചാലക്കുടിയിലെ ചെറുകിട വസ്ത്ര വ്യാപാരി നിയമസഭയ്ക്ക് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി. സൗത്ത് ജംഗ്ഷനിൽ റെഡിമെയ്ഡ് വസ്ത്ര വ്യാപാരം നടത്തുന്ന മണ്ണുത്തിക്കാരൻ ഷിഹാബാണ് നിയമസഭയ്ക്ക് മുന്നിൽ നിൽപ്പ് സമരം നടത്തിയത്. ലോക്ഡൌൺ മുതൽ കടയടച്ചിട്ട യുവാവ് ഏറെ ദുരിതത്തിലായിരുന്നു. ഇതാണ് തലസ്ഥാന നഗരിയിലെത്തി ഏകാംഗ പ്രതിഷേധം നടത്താൻ ഇടയാക്കിയത്. ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ മാറ്റിയില്ലെങ്കിൽ തന്നെപ്പോലെയുള്ള നൂറുകണക്കിന് കച്ചവടക്കാർ ആത്മഹത്യ ചെയ്യേണ്ടിവരുമെന്നും ഓൺലൈനിലൂടെ കച്ചവടം നടത്തി കുത്തക കമ്പനികൾ കോടികളാണ് നേടുന്നതെന്നും ഷിഹാബ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമ സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ പ്രക്ഷോഭജാല സംഘടിപ്പിച്ചു. സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി എ ഹരി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി റിജി ആന തരക്കൽ, ജെയ്സൺ മാളിയേക്കൽ, ഗോപിനാഥ് തെറ്റാട്ട് എന്നിവർ പങ്കെടുത്തു. ബസ് വ്യവസായത്തെ സംരക്ഷിക്കുക, ഡീസൽ വില വർധനവ് പിൻവലിക്കുക, കോവിഡ് കാലത്തെ റോഡ് നികുതി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും 4 യുവതികളെയും ഒറീസയിൽ നിന്നും കേരളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. ഒറീസ സ്വദേശി അർജുൻ കിലകയുടെ ജാമ്യാപേക്ഷയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി തള്ളിയത്. നിർബന്ധിതമായ വീട്ടുജോലിക്ക് പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരെ ചൂഷണം ചെയ്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന മനുഷ്യക്കടത്ത് മാഫിയയിലെ കണ്ണിയാണ് പ്രതിയെന്നും കേസ് അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ഡി ബാബുവിന്റെ വാദങ്ങൾ പരിഗണിച്ചാണ് കോടതി ജാമ്യ അപേക്ഷ തള്ളിയത്. മലയോരത്ത് ഇതിൽ മുട്ടിൽപ്പഴം വിളയുന്ന കാലമാണ്. വനത്തിലും വന അതിർത്തി ഗ്രാമങ്ങളിലും നിറഞ്ഞ് കായ്ച്ചു നിൽക്കുന്ന മുട്ടിൽ മരങ്ങൾ മനോഹര കാഴ്ചയാണ്. 70s-ലും 80s-ലും മഴക്കാലമായാൽ വനത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഈ പഴങ്ങൾ വിദ്യാലയ പരിസരങ്ങളിൽ വിൽപ്പന നടത്തിയിരുന്നു. ആപ്പിൾ, ഓറഞ്ച് പോലുള്ള പഴങ്ങൾ നാട്ടിൻ പുറത്തെ വിപണിയിൽ പോലും ലഭ്യമാകാൻ തുടങ്ങിയപ്പോഴാണ് മുട്ടിൽപ്പഴങ്ങൾ പോലുള്ള കാട്ടുപഴങ്ങൾക്ക് മലയോരത്ത് ആവശ്യക്കാരില്ലാതായത്. ബക്കേറിയ കോർട്ടലെൻസിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള മുട്ടിൽ മരങ്ങൾ കിഴക്കൻ മലനിരകളിൽ ധാരാളമായി വളരുന്നവയാണ്. മറ്റ് ഫലവൃക്ഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മരത്തിന്റെ ചുവട്ടിലാണ് കായകൾ ഉണ്ടാകുന്നത്. വേനലിലാണ് ഇവ പൂക്കാറുള്ളത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ കായകൾ പഴുത്ത് പാകമാകും. ചെറുനാരങ്ങയുടെ വലിപ്പമാണ് കായകൾക്ക്. ചുവന്ന തുടുത്ത പഴങ്ങൾ കുലകളായി മരത്തിന്റെ തടിയോട് ചേർന്ന് പറ്റിപ്പിടിച്ചു നിൽക്കുന്നത് മനോഹര കാഴ്ചയാണ്. നേരിയ പുളിപ്പും മധുരവും കലർന്ന രുചിയാണ് ഇവയ്ക്കുള്ളത്. പ്രമേഹരോഗത്തിന് മികച്ച ഔഷധമായി കണക്കാക്കുന്ന ഇവയുടെ തോടുകൾ അച്ചാറുണ്ടാക്കുന്നതിനും ഉത്തമമാണ്. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ കുറയാനും ഈ പഴങ്ങൾ കഴിക്കുന്നത് നല്ലതെന്നാണ് പഴമക്കാർ പറയുന്നത്. ആദിവാസികൾ ഇവ കാട്ടിൽ നിന്ന് ശേഖരിച്ച് ഭക്ഷിക്കുകയും നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുകയും ചെയ്യാറുണ്ട്. പഴുത്ത് പാകമായ മുട്ടിൽപ്പഴങ്ങൾ കുരങ്ങുകളുടെ ഇഷ്ടവിഭവമായതിനാൽ ആദിവാസികൾക്ക് ഇവ വേണ്ടത്ര കിട്ടാറില്ല. ചൊക്കന കാരിക്കടവ് വനത്തിൽ പല ഭാഗങ്ങളിലും വർണ്ണക്കാഴ്ചയായി ഇപ്പോൾ മുട്ടിൽപ്പഴങ്ങൾ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. മലയോര ഗ്രാമങ്ങളിൽ പല വീടുകളിലും മുട്ടിൽ മരങ്ങളുടെ തൈകൾ വനത്തിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാട്ടിലുണ്ടാകുന്നത് പോലെ സമൃദ്ധമായി കായ്ക്കാറില്ല. ടി സി വി, കൊടകര.
ചാലക്കുടി നഗരസഭയ്ക്ക് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരം ലഭിച്ചു. 2016 നിലവിൽ വന്ന സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരം തൃശൂർ ജില്ലയിൽ ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യ നഗരസഭയാണ് ചാലക്കുടി. മാലിന്യങ്ങളെ സംസ്കരണം, റീസൈക്ലിംഗ്, ട്രീറ്റ്മെന്റ്, ഡിസ്പോസൽ എന്നിവ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് PCB അംഗീകാരം നൽകിയത്. ബാലഗോകുലത്തിന്റെ ഉപപ്രസ്ഥാനമായ ബാലസാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ ജന്മാഷ്ടമി പുരസ്കാരത്തിന് കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപി അർഹനായി. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 26 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ സമ്മാനിക്കും. ശ്രീകൃഷ്ണ ദർശനങ്ങളെ മുൻനിർത്തി സാഹിത്യം, കല, വൈജ്ഞാനിക രംഗങ്ങളിൽ നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കോവിഡ് പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ജയന്തി ആഘോഷം വീട്ടുമുറ്റങ്ങൾ കേന്ദ്രീകരിച്ചാകുമെന്നും വിഷാദം വെടിയാം വിജയം വരിക്കും എന്നതാണ് ഈ വർഷത്തെ സന്ദേശമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ എൻ ഹരീന്ദ്രൻ, ഡി നാരായണ ശർമ്മ, KS നാരായണൻ, വി എൻ ഹരി എന്നിവർ പങ്കെടുത്തു. വടക്കുനാഥന് മുൻപിൽ തന്റെ കലാശില്പം പ്രദർശിപ്പിച്ച യുവശില്പി. തൃശൂരിന്റെ ഗരിമയുടെയും പാരമ്പര്യ തനിമയുടെയും പ്രതീകമായ വടക്കുനാഥ ക്ഷേത്ര തെക്കേ ഗോപുര നടയുടെ സൂക്ഷ്മാംശങ്ങൾ ചോരാതെ തീർത്ത മിനിയേച്ചർ മാതൃക കൗതുക കാഴ്ചയാകുന്നു. മാപ്രാണം കൊടുങ്ങല്ലൂർ വീട്ടിൽ നജ്ജിലാണ് താനുണ്ടാക്കിയ വടക്കുനാഥ ക്ഷേത്ര തെക്കേ ഗോപുര നടയുടെ മിനിയേച്ചർ രൂപവുമായി പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചത്. ഒരു വർഷത്തിലേറെ സമയമെടുത്താണ് ഈ കലാകാരൻ 4X ഷീറ്റ്, പഞ്ഞി, ഈർക്കിൾ, അക്രിലിക്, ഇനാമൽ പെയിന്റുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് തെക്കേ ഗോപുര നടയുടെ ചെറു മാതൃക തീർത്തത്. 1 മീറ്റർ സമചതുരത്തിലുള്ള ബേസിൽ 82 സെന്റിമീറ്റർ ഉയരത്തിലാണ് ശില്പം പൂർത്തിയാക്കിയത്. ഒറിജിനൽ തെക്കേ ഗോപുര നടയുടെ സൂക്ഷ്മാംശങ്ങൾ പോലും അതേപോലെ പകർത്തിയിരിക്കുകയാണ് ഈ ലഘുമാതൃകയിൽ. മേൽക്കൂരയിലെ ഓടിൻ്റെ പഴക്കം പോലും അതേപോലെ പകർത്തപ്പെട്ടിരിക്കുന്നു. ഗൾഫിൽ മോഡൽ മേക്കിംഗ് രംഗത്ത് 4 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുള്ള ഈ കലാകാരൻ ലണ്ടൻ ബ്രിഡ്ജ് ഉൾപ്പെടെ നിരവധി മോഡലുകൾ നിർമ്മിച്ച് അവിടെ മിനിയേച്ചർ എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. നാട്ടിലെത്തി 6 വർഷത്തോളമായി ഈ രംഗത്ത് തുടരുന്ന ഈ കലാകാരൻ ആലപ്പുഴ ഹൗസ് ബോട്ട്, ടൈറ്റാനിക്, ഗ്ലാസ് കൊണ്ടുള്ള തൃശൂർ പുത്തൻപള്ളി, ഈർക്കിൽ കൊണ്ടുള്ള ഈഫൽ ടവർ, പള്ളികൾ, മസ്ജിദുകൾ, കെട്ടിടങ്ങൾ, വീടുകൾ, വാഹനങ്ങൾ തുടങ്ങിയവയുടെ അതിശയിപ്പിക്കുന്ന മാതൃകകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം മിനിയേച്ചർ മോഡലുകൾ ഉണ്ടാക്കി നൽകാറുണ്ട് ഈ കലാകാരൻ. ഇത്തരം കലാശില്പങ്ങൾ മെനഞ്ഞെടുക്കുന്നതിന് വേണ്ടി വരുന്ന സമയവും പ്രയത്നവും അനുസരിച്ചുള്ള മൂല്യമോ പ്രതിഫലമോ ലഭിക്കാത്തത് ഈ രംഗം നേരിടുന്ന പ്രതിസന്ധിയാണെന്ന് ഈ കലാകാരൻ പറയുന്നു. പ്രൊഫഷണലായിട്ട് ഞാൻ 5-6 വർഷമായിട്ടുണ്ട്. പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് മിനിയേച്ചർ മോഡൽ മേക്കിംഗ്. പിന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ഒരു മേഖലയിൽ തന്നെ. പിന്നെ 2-3 വ്യത്യസ്തമായ ഐഡിയകളുണ്ട്, അതെനിക്ക് വർക്ക് ചെയ്ത് അത് വിജയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും, ചെറിയ ആൾക്കാരായാലും വലിയ ആൾക്കാരായാലും, എനിക്കറിയണ കാര്യങ്ങൾ ഞാൻ അവരോട് പറയാനായിട്ട് എന്താ പറയുക, ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അറിവും കാര്യങ്ങളും അതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. മിനിയേച്ചർ മാതൃകകളുടെ നിർമ്മാണം, പരിശീലനം, പ്രദർശനം, വിപണനം എന്നിവയ്ക്കായി തൃശൂർ നഗരത്തിൽ ഒരു സ്ഥിര സംവിധാനം സ്ഥാപിക്കണമെന്നാണ് ഈ യുവശില്പിയുടെ സ്വപ്നം. TCV ന്യൂസ്, തൃശൂർ. ഗണേശപ്രീതിക്കായ പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ആനയൂട്ടും പ്രത്യക്ഷ ഗണപതി പൂജയും നടന്നു. കൊമ്പൻ പാറമേക്കാവ് കാശിനാഥൻ ആനയൂട്ടിലും ഗജപൂജയിലും പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി പുലിയനു കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയുടെ സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിനായി നല്ല വീട് നല്ല നഗരം പദ്ധതിയുടെ 2ാംഘട്ട ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഹരിത കർമ്മസേന അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണം നടന്നു. നഗരസഭാ സെക്രട്ടറി TK ശുചിത്വ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ PM സുരേഷ്, TE സോമശേഖരൻ, പ്രിയ സജീഷ് എന്നിവർ സംസാരിച്ചു. DYFI പറമ്പായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സേവരി ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. AC ബാബു അധ്യക്ഷത വഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ TV സുനിൽകുമാർ, സന്തോഷ് ബാബു എന്നിവർ പങ്കെടുത്തു. മലയോര മേഖലയിലെ കർഷക നേതാവും പ്രമുഖ സോഷ്യലിസ്റ്റുമായിരുന്ന MC ആഗസ്തി മുറോലിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡിന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ ഫാദർ വർഗീസ് പാത്താടൻ അർഹനായി. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തനം, ദുരന്ത മേഖലകളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പാവപ്പെട്ടവന് കൈത്താങ്ങാകൽ എന്നിവയാണ് അവാർഡിനായി പരിഗണിച്ചത്. LJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ MP അവാർഡ് സമ്മാനിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറോലി അറിയിച്ചു.
കോവിഡ് മഹാമാരി കാലത്തെ ദുരിതങ്ങൾക്കിടയിലും വാടക നൽകിയില്ലെന്ന കാരണത്താൽ കെട്ടിട ഉടമ ഉപദ്രവിച്ചതായി പരാതി. വെള്ളിത്തുരുത്തിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെള്ളിത്തുരുത്തി നെടിയടത്ത് സത്യൻ, ഭാര്യ സുലോചന എന്നിവരാണ് വെള്ളിത്തുരുത്തി ചുങ്കത്ത് രാജു വർഗീസിനെതിരെ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ സുലോചനയും കുടുംബം വർഷങ്ങളായി താമസിച്ചു വരികയാണ്. ലോക്ഡൌണിൽ പണി മുടങ്ങിയതിനാൽ ഏതാനും മാസത്തെ വാടക കുടിശ്ശിക വന്നു. ഇതിന്റെ പേരിൽ ഉടമ രാജു വർഗീസ് റൂമിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ചതായും പരാതിയിൽ പറയുന്നു. സുലോചന മാത്രമുള്ളപ്പോൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചതായും വീട് താഴിട്ട് പൂട്ടുകയും ചെയ്തതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശ്രീനാരായണപുരം പുതുവനപ്പറമ്പിൽ കാട് പടർന്നു കയറിയ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോധികരായ സഹോദരിമാർക്ക് പോലീസിന്റെയും സാമൂഹ്യ പ്രവർത്തകരുടെയും കരുതൽ. 60 വയസ്സുള്ള പടപ്പറമ്പിൽ സീതയും സഹോദരി ഷീജയുമാണ് ജീർണാവസ്ഥയിൽ ഏതു നിമിഷവും തകർന്നു വീഴാറായ വീട്ടിൽ അന്തിയുറങ്ങുന്നത്. കാടുകയറിയ വീട്ടിൽ വെള്ളമോ വെളിച്ചമോ മറ്റ് പ്രാഥമിക സൗകര്യങ്ങളോ ഇല്ലാതെയാണ് ഇവർ താമസിക്കുന്നത്. ആമണ്ടൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ കെയർ ആർമിയുടെ പ്രവർത്തകരാണ് ശോചനീയാവസ്ഥയിൽ കഴിയുന്ന ഇവരെ കണ്ടെത്തിയത്. ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകിയ കെയർ ആർമി പ്രവർത്തകർ ഇവരുടെ ദുരവസ്ഥ മധുരകം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് മധുരകം സർക്കിൾ ഇൻസ്പെക്ടർ ടി ജെ ഷൈജു, SI തോമസ്, ജനമൈത്രി ബീറ്റ് ഓഫീസർ അജന്ത എന്നിവർ സ്ഥലത്തെത്തി. സഹോദരിമാരുടെ ദുരിതപൂർണമായ ജീവിതാവസ്ഥ കണ്ടറിഞ്ഞ പോലീസും സാമൂഹ്യ പ്രവർത്തകരും ഇവർക്ക് സുരക്ഷിതമായ അഭയകേന്ദ്രമൊരുക്കാൻ നടപടി സ്വീകരിച്ചു. അടുത്ത ദിവസം കോവിഡ് പരിശോധനയ്ക്ക് ശേഷം ഇവരെ എടവിലങ്ങ് ആശ്രയ അഗതി കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മധുരകം പോലീസ് അറിയിച്ചു. TCV കൊടുങ്ങല്ലൂർ. കുട്ടികളിലും രക്ഷിതാക്കളിലുമുള്ള കോവിഡ് പിരിമുറുക്കവും മാനസിക സംഘർഷവും ലഘൂകരിക്കാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടപ്പാക്കുന്ന മക്കൾക്കൊപ്പം എന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വ്യാഴാഴ്ച അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന ജില്ലാതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനിലൂടെ നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ വിദ്യാസാഗർ, വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ TV മദനമോഹൻ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV വല്ലഭൻ, പരിഷത്ത് ജോയിന്റ് സെക്രട്ടറി M ഹരീഷ് കുമാർ, പദ്ധതി കോർഡിനേറ്റർ V മനോജ് എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് തിരുവത്ര കുമാർ AUP സ്കൂളിൽ ഡിജിറ്റൽ പഠന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തു. നഗരസഭാ മുൻ ചെയർമാനും വാർഡ് കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CA ജംഷീർ അലി അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ അധ്യാപകരും മാനേജ്മെന്റും വിരമിച്ച അധ്യാപകരും ചേർന്ന് 60 മൊബൈൽ ഫോണുകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. കുന്നംകുളത്ത് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മരുന്ന് വിതരണ പദ്ധതിക്ക് തുടക്കമായി. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ലബീബ് ഹസൻ പദ്ധതിയുടെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി VK ഡെന്നി, ട്രഷറർ സിക്രിയ ചീരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപടവിൽ കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി വെള്ളം വറ്റിക്കുന്നതിന് മോട്ടോർ പമ്പിംഗ് തുടങ്ങി. 310 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ വെള്ളം വറ്റി വരുന്നതോടെ നിലമൊരുക്കി ഉമാവിത്ത് ഉപയോഗിച്ച് നടീൽ നടത്തും. പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ മോട്ടോർ പമ്പിംഗിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. സെക്രട്ടറി AR രവീന്ദ്രൻ, പടവ് കമ്മിറ്റി ഭാരവാഹികളായ KH നജീബ്, ബിജോയ് പെരുമാട്ടിൽ എന്നിവർ പങ്കെടുത്തു. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കുക, മൊറട്ടോറിയം കാലഘട്ടത്തിലെ വ്യാപാരികളുടെ വായ്പാ പലിശ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി കൊടകര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ജീവിത സമരം സംഘടിപ്പിച്ചു. സമിതി ഏരിയ പ്രസിഡന്റ് IK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സമിതി പഞ്ചായത്ത് പ്രസിഡന്റ് TA രാജൻ ബാബു അധ്യക്ഷനായിരുന്നു. AR ബാബു, ജോൺസൺ ഈച്ചരത്ത എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്ന ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാട്ടിരാക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തീജ്വാല സമരം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് NR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ ഗോകുൽദാസ്, ജോൺസൺ, സത്യമൂർത്തി, ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ യൂണിറ്റ് പ്രസിഡന്റ് ബാബു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി CK ജെയിംസ്, വൈസ് പ്രസിഡന്റ് ബിജു ആൽഫ, ഫസലുർ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭാ ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം CD ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KB സലീഷ് അധ്യക്ഷനായിരുന്നു. NS സഹദേവൻ, TK പരമേശ്വരൻ, CC ശശി, M ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു.
വ്യാപാരി വ്യവസായ സമിതി ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വസന്തം കോർണറിൽ നടന്ന നിൽപ്പ് സമരം CITU ഏരിയ ട്രഷറർ KM അലി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TB ദയാനന്ദൻ അധ്യക്ഷനായിരുന്നു. ഏരിയ ജോയിന്റ് സെക്രട്ടറി PB ബിജു, മുഹമ്മദ് അലി, ഷെമീർ, രാധ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ സമിതി കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ നിൽപ്പ് സമരം നടത്തി. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ സമരം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് അധ്യക്ഷനായിരുന്നു. ബസ് ഓണേഴ്സ് അസോസിയേഷൻ, ചെറുകിട മരവ്യവസായ അസോസിയേഷൻ, ബ്യൂട്ടി പാർലർ അസോസിയേഷൻ, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ, ചിക്കൻ സ്റ്റാൾ വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളും സമരത്തിൽ പങ്കെടുത്തു. വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പന്തം കൊളുത്തി സമരം നടത്തി. പ്രസിഡന്റ് PT പാപ്പച്ചൻ, കൊടുങ്ങല്ലൂർ മണ്ഡലം വൈസ് ചെയർമാൻ ആരിഫ് കോറോത്ത്, ജനറൽ സെക്രട്ടറി CP ഉദയൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോസ്, TCV. യുവകലാസാഹിതി വടക്കേക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക കൂട്ടായ്മ സദസ് നടത്തി. പ്രമുഖ നോവലിസ്റ്റും സാഹിതി ജില്ലാ പ്രസിഡന്റുമായ ഹനീഫ കൊച്ചനൂർ ഉദ്ഘാടനം ചെയ്തു. ഭാസ്കരൻ കൊച്ചനൂർ അധ്യക്ഷത വഹിച്ചു. GO IB അബ്ദുറഹിമാൻ, PK സത്യൻ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു. ധനസഹായ വിതരണ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ നിർവഹിച്ചു. പ്രസിഡന്റ് PD പോൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KK പങ്കജാക്ഷൻ, വൈസ് പ്രസിഡന്റ് MK സുനിൽ, ജിന്നി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡിനെയും ലോക്ഡൌണിനെയും അതിജീവിച്ച് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ബയോഫ്ലോക് മത്സ്യകൃഷി വിജയകരമാക്കി മുൻ പ്രവാസി പെരിഞ്ഞനം കൊറ്റംകുളം സ്വദേശി തെക്കൂട്ട് വീട്ടിൽ ഗോപിനാഥൻ മത്സ്യകൃഷിയിൽ 100 മേനി നേട്ടം കൊയ്തു. 33 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നതിന് ശേഷം പശു, കോഴി, പച്ചക്കറി കൃഷികൾ ചെയ്തു വരികയായിരുന്നു ഗോപിനാഥൻ. ഇതിനിടയിലാണ് പെരിഞ്ഞനം പഞ്ചായത്തിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സഹകരണത്തോടെ വീട്ടുമുറ്റത്ത് ബയോഫ്ലോക്ക് മത്സ്യകൃഷി ആരംഭിച്ചത്. 1250 തിലോപ്പിയ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ആദ്യം നിക്ഷേപിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് 6 മാസം കൊണ്ട് വിളവെടുക്കുകയായിരുന്നു ലക്ഷ്യം. ശുദ്ധജലത്തിൽ വളരുന്ന മീനായതിനാൽ പെല്ലറ്റ് മാത്രമാണ് ഭക്ഷണമായി നൽകിയിരുന്നത്. ആദ്യ കൃഷിയായതിനാൽ തന്നെ വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കാതിരുന്ന ഗോപിനാഥന് പക്ഷേ മികച്ച വിളവാണ് ലഭിച്ചത്. ഞങ്ങൾ 1250 ഞങ്ങൾ എന്നു നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഒന്നും കാര്യമായിട്ട് നഷ്ടപ്പെട്ടില്ലെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ഈ മഴയും ഇതൊക്കെ വന്നപ്പോൾ കുറച്ച് ഒക്കെ ചത്തിട്ടുണ്ട്. വളരെ കുറച്ചുണ്ടാവുള്ളൂ. എന്നാലും വിജയമായിരിക്കും എന്ന് തോന്നുന്നു. 1250 ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു 50-100 കൂടുതലൊന്നും ചത്തിട്ടില്ല. ആദ്യ വിളവെടുപ്പിൽ ലഭിച്ച ഓരോ മത്സ്യത്തിന് ഏകദേശം 300 ഗ്രാമോളം തൂക്കമുണ്ട്. 200 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയത്. മത്സ്യകൃഷി പരിപാലനത്തിൽ ഗോപിനാഥനോടൊപ്പം ഭാര്യയും മക്കളും പിന്തുണയായി ഒപ്പമുണ്ട്. വീട്ടുവളപ്പിൽ നടന്ന മത്സ്യകൃഷി വിളവെടുപ്പ് പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. TC വിനോസ്, കൈപ്പമംഗലം. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ പ്രധാന അധ്യാപിക PP മേരി, ഗവൺമെന്റ് ഗേൾസ് വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക KN കോമളവല്ലി, സെന്റ് ഡോൺ ബോസ്കോ വിദ്യാലയത്തിലെ സിസ്റ്റർ ജ്യോതി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സ്ത്രീധനരഹിത സ്ത്രീധന പീഡനരഹിത കേരളത്തിനായി എന്ന മുദ്രാവാക്യവുമായി യുവകലാസാഹിതി മണലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂവത്തൂരിൽ സാംസ്കാരിക കൂട്ടായ്മ നടത്തി. യുവകവി പ്രസാദ് കാക്കശ്ശേരി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. യുവകലാസാഹിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. യുവകലാസാഹിതി മണലൂർ മേഖലാ പ്രസിഡന്റ് KH നജീബ്, ചൊവനൂർ ബ്ലോക്ക് മെമ്പർ ഷാരി ശിവൻ, മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജശ്രീ ഗോപകുമാർ, PS ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ കോവിഡ് രോഗികൾക്കുള്ള സൗജന്യ ഭക്ഷണ വിതരണം തുടരണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലെ LDF അംഗങ്ങൾ ഉപവാസ സമരം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഗദീജ പുതിയ വീട്ടിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS അലീഷ്, CPA ലോക്കൽ സെക്രട്ടറി MC ശശിധരൻ, പഞ്ചായത്ത് അംഗം ദേവികാദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പുറനാട്ടുകര ഇടവകയിലെ KCYM ജീസസ് യൂത്ത് സംഘടനകളുടെ നേതൃത്വത്തിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. പേരാമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ അശോക് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോജു പനക്കിൽ അധ്യക്ഷത വഹിച്ചു. ചീഫ് കോർഡിനേറ്റർ വിൽസൺ ചിരിയങ്കടത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിഡ് ചിറക്കൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തിക്കങ്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ INDC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. PJ രാജു, VM കുര്യാക്കോസ്, തോമസ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ലോക്ഡൌൺ ഇളവുകൾക്കായി ചീഫ് സെക്രട്ടറി തല ശുപാർശ. വാരാന്ത്യ ലോക്ഡൌൺ ഞായറാഴ്ച മാത്രമാക്കണമെന്നും ആഴ്ചയിൽ 6 കടകൾ തുറക്കാൻ അനുമതി നൽകണമെന്നും നിർദ്ദേശം. തീരുമാനം വൈകിട്ട് ചേരുന്ന അവലോകന യോഗത്തിൽ. LGS റാങ്ക് പട്ടിക നീട്ടാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. എല്ലാവർക്കും സർക്കാർ ജോലി വേണമെന്ന നിലപാട് കേരളത്തിൽ മാത്രമാണുള്ളതെന്നും ഹൈക്കോടതി. CBSE 10th ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.99% തിരുവനന്തപുരം മേഖല മുന്നിൽ. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പരപ്പുഴയ്ക്ക് കുറുകെ അടിയന്തരമായി താൽക്കാലിക നടപ്പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് പാഴ്വാക്കായി. നിർമ്മാണം പുനരാരംഭിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാലം ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ആവശ്യം. കരമുക്ക് സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പടയം വെച്ച് 36 lakh തട്ടിയ കേസിൽ പ്രതിപിടിയിൽ. കണ്ടശാങ്കടവ് സ്വദേശി ആന്റോയാണ് അറസ്റ്റിലായത്. IPS ചമഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ അറസ്റ്റിലായി. ജാമ്യത്തിലിറങ്ങിയ അമ്മയും മകനും സമാന കേസിൽ വീണ്ടും അറസ്റ്റിലായി. കോഴിക്കോട് സ്വദേശികളായ ശ്യാമള, വിപിൻ, കാർത്തിക് എന്നിവരാണ് ഗുരുവായൂർ പോലീസിന്റെ പിടിയിലായി. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം.